ചേച്ചി മോളിൽ ഉണ്ടോ അവിടെ? ഇല്ല, മോള് മദ്രാസിലുണ്ട്. ആ ശരി. താനെന്താ മോനെ കൊണ്ടുവരാഞ്ഞ്? മോന് ലീവല്ലേ? ആ, വെക്കേഷൻ ആയതുകൊണ്ട് പപ്പയെ കാണാമെന്ന് പറഞ്ഞിട്ട് ബാംഗ്ലൂർ പോയി. ബാംഗ്ലൂർ എന്താ? ബാംഗ്ലൂർ അനിലിപ്പോ അവിടെ ബിസിനസ് ചെയ്യുന്നത്. ഓ, അത് ശരി. ഞാൻ രണ്ടാളും കൂടെ പോയി, മോനോടെ ആക്കിയിട്ട് ഞാൻ ഇന്നലെ വന്നേ. നമ്മൾ ഒരുപാട് നാളായി കണ്ടിട്ടല്ലേ. പിന്നെ മുത്തവൻ ബാംഗ്ലൂർ തന്നെ പഠിക്കുകയാണല്ലോ. ആണല്ലേ. പിന്നെ പിന്നെ വേറെന്താ? ഇവിടെ ആരൊക്കെ? ഇവിടെ എല്ലാവരും ഉണ്ട്. ഒറ്റയ്ക്കൊന്നുമല്ല. നായ്ക്കുട്ടികളല്ലേ? നായ്ക്കുട്ടികളുണ്ട്, മോളുണ്ട്, ടേണ് കേട്ട മോള്. ആ ശരി. കുറേ ഇവിടെ പഠിക്കുന്ന കുട്ടി? ആ, ഇവിടെ ചേർത്ത് സെൻറ്റ് സേവിയേഴ്സ് സെക്കൻഡ് ഇയർ ബികോം. ഏതാ വർക്ക് ഇപ്പം ചെയ്യുന്നത്? ഞാൻ വടക്കുന്നാഥൻ തീർന്നില്ല. എല്ലാവരും വിചാരിച്ചിരിക്കുന്ന ഒരുപാട് നാളായില്ലേ തുടങ്ങിയിട്ട്. തീർന്നിരിക്കുമെന്ന് വിചാരിച്ചു, തീർന്നില്ല. ഇനിയൊരു 10 ദിവസം വർക്ക് ബാക്കിയുണ്ട്. പിന്നെ ഞാനും ഇപ്പോൾ ഒരു സീരിയൽ ചെയ്യുന്നുണ്ട്, ശ്രീ മൂവീസിൻ്റെ. നമ്മുടെ സുരേഷ് ഉണ്ണിത്തൻ ചെയ്യുന്നത്. വർക്ക് സ്റ്റാർട്ട് ചെയ്തു? ആ, സ്റ്റാർട്ട് ചെയ്തു. ഇനി ശരിക്കും ഞാൻ നാളെ പോവാ. സീരിയലപ്പോൾ കുറേ വൈകിട്ടൊക്കെ ഷൂട്ടിംഗ് വെക്കോ ചേച്ചി? അങ്ങനെ എനിക്ക് വലിയ താല്പര്യമില്ല ലേറ്റായിട്ട് വർക്ക് ചെയ്യാനായിട്ട്. പിന്നെ ചില ദിവസമൊക്കെ ചിലപ്പോൾ ഒരു 10 മണിവരെയൊക്കെ നിൽക്കുമെന്നല്ലാണ്ട് അങ്ങനെയൊന്നും നിൽക്കാൻ വയ്യ. ഇനിയിപ്പോൾ ഒരു 9 മണിയൊക്കെ ആകുമ്പോൾ നിർത്തണമെന്ന് പറയും ഞാൻ. പണ്ടൊക്കെ സിനിമകൾ കുറേ വൈകിട്ടൊക്കെ ഷൂട്ടിംഗ് വയ്ക്കുമായിരുന്നു. പണ്ട് ഏറ്റവും ചിലവ് കുറഞ്ഞ സിനിമയാണല്ലോ മലയാളം. മദ്രാസിലെ കാര്യമാണ് ഞാൻ പറയുന്നത്. അപ്പോൾ അന്നൊക്കെ എന്താണെന്ന് വെച്ചാൽ ഈ രാത്രി കോൾ ഷീറ്റിന് ഏറ്റവും കുറവ് എമൗണ്ടേ ഉള്ളൂ. അപ്പം 10 to 2 എന്ന് പറയുന്നൊരു കോൾ ഷീറ്റ് ഉണ്ട്. അതായത് 10 മുതൽ 2 മണി. ഞാൻ ഈ ഓടയിൽ നിന്നൊക്കെ വർക്ക് ചെയ്തത് അങ്ങനെയാണ്. രാത്രി ഓടയിൽ നിന്ന്. അപ്പം ഞാനും കെ ആർ വിജയ ഇങ്ങനെ ബീന സ്റ്റുഡിയോ ഭീംസിങ്ങിൻ്റെ ഇങ്ങനെ നടക്കും. ഞങ്ങൾ കൈയും പിടിച്ച് വർത്താനം ഉറങ്ങാതിരിക്കാൻ വേണ്ടിയിട്ട്. എന്നിട്ടും ഒരു ഞാൻ കിടന്നുറങ്ങുന്ന ഒരു സീനുണ്ട്. ശരിക്കും ഞാൻ ഉറങ്ങിപ്പോയി. ശരിക്കും ഞാൻ ഉറങ്ങുമ്പോൾ ഷോട്ട് എടുത്തു. എല്ലാവരും കൂടി കൈ അടിച്ചപ്പോഴാണ് ഞാൻ ഉണരുന്നത്. അയ്യോ, നാടകത്തിനേക്കാളും കഷ്ടമായിരുന്നു. 7 to 1, 2 to 9, 10 to 2 മൂന്ന് ഷിഫ്റ്റൊക്കെ ഞാൻ വർക്ക് ചെയ്തിട്ടുണ്ട്. സമയം കിട്ടില്ലല്ലോ വീട്ടിൽ വരുമ്പം, വീട്ടിലെ കാര്യങ്ങളില്ലേ, അങ്ങനെ ഉറങ്ങാൻ പറ്റുക. ഇപ്പോഴത്തെ സിനിമയാണ് കുറച്ചുകൂടെ നല്ല സുഖം. പിന്നെ ഭയങ്കര സുഖമല്ലേ ഇപ്പോഴത്തെ സിനിമ? ഭയങ്കര സുഖമാണ്. ഇപ്പോൾ നമുക്ക് ഡയലോഗ് കാണാതെ പഠിക്കണ്ട ഒന്നും വേണ്ടല്ലോ. അന്നൊക്കെ അപ്പോഴേ ഡബിങ് ആ സമയത്ത് തന്നെ ആണല്ലേ? ഡബിങ് സ്ട്രൈറ്റ് എടുക്കല്ലേ? ഡബിങ് ഇല്ലല്ലോ അന്ന്. അതൊന്നും പറ്റില്ല. ഇപ്പൊ ഒരു വാക്ക് വിട്ടുപോയിട്ടുണ്ടെങ്കിൽ അത് കുഴപ്പമില്ല, അത് പിന്നീട്. അതുപോലെ പറ്റില്ല. ഷൂട്ടിങ്ങിന് നമ്മൾ എന്തോരമൊക്കെ ഉഴപ്പാറുണ്ട്, ഡയലോഗൊക്കെ തെറ്റാറില്ലേ. അപ്പം അങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് പോകുന്നു. ഇപ്പോഴത്തെ സിനിമ വളരെ ഈസി. ഇപ്പോൾ വരുന്നൊരു അസുഖം. പിന്നെ സംശയം എന്താ? ഞങ്ങളൊക്കെ കഷ്ടപ്പെട്ട് വന്നവരാ, സിനിമയിൽ കഷ്ടപ്പെട്ട് വന്നവരാ. മോളുടെ കോട്ടല്ലേ ഇത്? ആ, ഹസ്ബൻഡ് അല്ലേ? അമേരിക്കയിലാണോ ഇപ്പോൾ? മോളിപ്പോൾ മദ്രാസിലുണ്ട്. മദ്രാസിലാണ്? മദ്രാസിൽ വീടൊക്കെ കെട്ടി. അപ്പോൾ ഈ ഓണത്തിനും വിഷുവിനും ഒക്കെ? ഏയ്, അങ്ങനെയൊന്നും ഇല്ലടോ. ഞാനൊക്കെ ചില സമയം ലൊക്കേഷനിലായിരിക്കില്ലേ. ഇവിടെ ആണ സമയത്ത് ചേച്ചിക്ക് ഒറ്റപ്പെടലൊരു സംഭവം ഇല്ല? ഇപ്പം മദ്രാസിൽ വന്ന് എനിക്ക് ഭയങ്കര സന്തോഷമായില്ലേ. എനിക്ക് വർക്കില്ലാത്തപ്പോൾ അങ്ങോട്ട് പോവാല്ലോ. പിന്നെ കൊച്ചുമോളെ മദ്രാസിൽ പഠിപ്പിക്കാൻ തീരുമാനിച്ചു മോൾ ഇങ്ങോട്ട്. സണ്ണില്ല എപ്പോഴും അവിടെ തന്നെ വർക്ക് ചെയ്യണേ. അങ്ങോട്ട് പോകുന്നില്ല ഇപ്പൊ. താ May 5 പോവാ, എല്ലാരും കൂടി പോവുക. അവർക്ക് എപ്പോ വേണമെങ്കിലും പോവുകയും വരികയും ചെയ്യാം. അതുകൊണ്ട് പിന്നെ പ്രശ്നമൊന്നുമില്ല. സണ്ണില്ല അങ്ങനെ ടീച്ചിങ് അല്ല, മിഷിഗൻ യൂണിവേഴ്സിറ്റിയിലെ പ്രൊഫസറാണ്. അപ്പോൾ ടീച്ചിങ് അല്ലാത്തതുകൊണ്ട് മാർക്കറ്റിംഗ് അതായതുകൊണ്ട് പുള്ളിക്ക് എപ്പോൾ വേണം, എപ്പോഴും ടൂറാണ്. അപ്പോൾ എപ്പോൾ വേണമെങ്കിലും വരാം പോവാം. അതുകൊണ്ടൊക്കെ അതുകൊണ്ടൊന്നും പ്രശ്നമില്ല. ആദ്യം അമേരിക്കയിലായിരുന്നപ്പോൾ ഇത്തിരി വിഷമമായിരുന്നു. ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ പിന്നെ എനിക്ക് പോകും. പ്രശ്നമില്ലടോ. അല്ല, അവര് മദ്രാസിലായപ്പോൾ ചേച്ചി ഇപ്പോൾ കേരളത്തിലായി. അത് അതറിയില്ല. ഞാനിങ്ങോട്ട് പോകുന്നതിന് ശേഷമല്ലേ മദ്രാസിലേക്ക് വന്നു. അല്ലെങ്കിൽ ഞാൻ വരില്ലായിരുന്നു. മോള് നേരത്തെ അറിയാമായിരുന്നെങ്കിൽ ഞാൻ വരില്ലായിരുന്നു. പിന്നെ ഞാൻ കുറേ നാളായിട്ട് ആലോചിക്കുന്നുണ്ടായിരുന്നു കേരളത്തിലേക്ക് വന്നാൽ എന്താ. ഇപ്പം പ്രശ്നമൊന്നുമില്ല. മോള് അടുത്ത് വന്നല്ലോ. പ്രശ്നമൊന്നുമില്ല. അയ്യോ, തനിക്ക് ചായ ഞാൻ തന്നെ എടുക്കാം. ചായ കുടിക്കാം എന്നിട്ട് ബാക്കി അല്ലേ. അതോ എൻ്റെ തടി ഞങ്ങൾക്ക് ഷുഗർ ഉണ്ടായി.
തടിച്ചു തടി വന്നാ ബുദ്ധിമുട്ടാണ്. വിഷു എങ്ങനെയാ? വളരെ ചെറിയ കുട്ടിയായിരിക്കുമ്പോ ഒക്കെ അടിപൊളിയാണ് പിള്ളേരുടെ ഭാഷയിൽ പറയാനേ. പിന്നെ സിനിമയും ഒക്കെ ആയപ്പോഴത്തേനും ഫാമിലി ഉണ്ടായപ്പോഴത്തേനും ഒന്നും പറ്റാണ്ടായി. വലിയ ആഘോഷമൊന്നും എപ്പോഴും ഇല്ലടും സിനിമയിൽ തന്നെ ആഘോഷങ്ങളല്ല അല്ലേ. ചിലപ്പോ ലൊക്കേഷനിലെ ചാപ്പാടായിരിക്കും ചിലപ്പോ. കുടിച്ചു നോക്കി ചാ, ഞാൻ അടുക്കളയിലേ കയറാറില്ല. എപ്പോഴെങ്കിലും ഒന്ന് വന്ന് കയറും, അവ എന്തെങ്കിലും സ്പെഷ്യലായിട്ട് ഉണ്ടാക്കുകയാണ്, മട്ട മട്ടാന്ന് ഉണ്ടാക്കും, അപ്പോഴേ സ്ഥലം കിട്ടും. ബാക്കി എല്ലാം സഹായിക്കും, ഈ അടുക്കളയിൽ മാത്രമേ എനിക്ക് പറ്റില്ല. ക്ലീനിങ് ഇഷ്ടമാണ്. ആ ക്ലീനിങ് അതൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ പച്ചക്കറിയൊക്കെ നടക്കിക്കൊള്ളു. നമുക്ക് ഇരുന്ന് ചായ കുടിക്കാം, എന്നിട്ട് നമുക്ക് പുഴത്തീരമൊക്കെ ഒന്ന് കാണാം. ശരി. ഇതെന്താ പുഴയാ? എന്റെ ചേച്ചി, ചേച്ചി ഭാഗ്യവതി തന്നെ. നല്ല സ്ഥലം അല്ലേ? നല്ല സ്ഥലം. പക്ഷെ പറഞ്ഞിട്ട് എന്താ കാര്യം, ഇതല്ല സ്വന്തം വീടല്ലല്ലോ. സ്വന്തം ആക്കുമല്ലോ ഇനി അടുത്ത് തന്നെ. ചേച്ചി എവിടെയാ വീട് വെക്കുന്നത്? പുഴത്തീരാ വാങ്ങിയിരിക്കുന്നത്. ആണോ? നല്ല സ്ഥലം. ഇതിന്റെ അടുത്ത് തൊട്ടടുത്താണ്? ആ തൊട്ടടുത്ത് എന്ന് പറഞ്ഞാൽ കുറച്ചങ്ങോട് പോണം. മദ്രാസിലാണോ ചേച്ചിക്ക് ഇവിടെ വന്നപ്പോഴാണോ വ്യത്യാസം? എങ്ങനെയാ വ്യത്യാസം? എനിക്ക് ആദ്യം ഇച്ചിരി പേടി ഉണ്ടായിരുന്നു ഇവിടെ എങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുമെന്ന്. കാരണം ജീവിതത്തിൽ മുഖാഭാഗം അവിടെ രസമായിരുന്നു. പിന്നെ നമ്മുടെ നാടല്ലേ, നമ്മുടെ നാട് നല്ലതല്ലേ, അന്തരീക്ഷം അതിലല്ലേ കുറച്ചുകൂടെ സുഖം. പിന്നെ അതിലെ ആലുവ കേരളത്തിലെ ഏറ്റവും ഇഷ്ടപ്പെട്ട സ്ഥലം ആലുവ. ഞാൻ നേരെ കാണുന്ന അമ്പലമാണ് അത്, ഹനുമാന്റെ അമ്പലം. പിന്നെ ആലുവ മണപ്പുറം ശിവന്റെ ഇതൊക്കെ കേട്ടിട്ടില്ലേ? അതല്ല ആ സൈഡില്, അത് ഒരു ക്ലബാണ്. പിന്നെ അതാ മെയിൻ റോഡ് പാലം. അമ്പലത്തിലൊക്കെ ദിവസം പോവോ? ദിവസം ഒന്നും പോവില്ല, അപ്പോ ഇടയ്ക്കൊക്കെ താഴേക്ക് ഇറങ്ങണോ? നമുക്ക് ഇറങ്ങി നോക്കാം. എത്ര ചെയ്തു ഇങ്ങോട്ട് വന്നിട്ട്? മൂന്ന് വർഷം കഴിഞ്ഞു. മൂന്ന് വർഷം കഴിഞ്ഞു. എത്ര വർഷം താമസിച്ചു മദ്രാസില്? മദ്രാസില് 37 വർഷം. 37 വർഷം. എന്നിട്ട് പിന്നെ ഇത്രയും വർഷം അവിടെ വന്നിട്ട് എന്തുകൊണ്ടാണ് ഇങ്ങനത്തെ ഒരു കേരളത്തിലേക്ക് തിരിച്ച് മടങ്ങാം? കേരളം എന്ന് പറഞ്ഞാൽ എന്റെ നാടല്ലേ. അല്ല, എന്നാലും 37 വർഷം എടുത്തു കേരളത്തിലേക്ക് വരാൻ. ആദ്യം സിനിമ അവിടെ ആയിരുന്നല്ലേ. ഇനിയിപ്പൊക്കെ കേരളത്തിലാണല്ലോ അല്ലേ. ഇപ്പൊ എല്ലാം കേരളത്തിലായില്ലേ. അപ്പൊ ചേച്ചി നമുക്ക് ഇവിടെ ഇരുന്നാലോ കുറച്ച് സമയം? ഓ പിന്നെന്താ, കുറച്ച് കഴിഞ്ഞിട്ട് അമ്പലത്തിലൊക്കെ പോവാം അല്ലേ. പിന്നെന്താ ചേച്ചി, 37 വർഷം മദ്രാസിൽ ഒന്നും പറഞ്ഞു, 3 വർഷം ഇവിടെ, അപ്പൊ 40 വർഷമായി ഫീൽഡിൽ വന്നിട്ട്. പിന്നെ 40 വർഷമായി അല്ലേ. അപ്പൊ സിനിമ കിട്ടിയതിന് ശേഷമാണോ മദ്രാസിലേക്ക് പോയത്? ആണ് അല്ലേ. അന്ന് അന്ന് മലയാള സിനിമ എന്ന് പറയുന്നത് മദ്രാസിലാണോ? അത് ശരി. അന്ന് എടുത്തതും സ്റ്റുഡിയോയ്ക്കുള്ളിലല്ലേ സിനിമ? അതല്ല, എടുത്ത റോളുകൾ ഇതുപോലത്തെ അമ്മ ക്യാരക്ടറായിരുന്നു. എനിക്ക് എത്ര വയസ്സുണ്ടെന്ന് അറിയാമോ? ഞാൻ അമ്മ വേഷം കിട്ടും ഹീറോയിൻസിനേക്കാളും പ്രായം കുറവായിരുന്നു എനിക്ക്, വയസ്സിട്ടുണ്ട്. പക്ഷെ എനിക്ക് അതുകൊണ്ടൊന്നും ഒരു ചെറുപ്പത്തിലെ ഞാൻ അമ്മ വേഷം കിട്ടിയല്ലോ, അത് ഭാഗ്യമായിട്ടാണ് ഞാൻ സത്യത്തിൽ ഞാനിപ്പോൾ കരുതുന്നത്. കാരണം എനിക്കിപ്പോഴും ഇവിടെ നിന്ന് അഭിനയിക്കാൻ പറ്റുന്നുണ്ടല്ലോ, അതൊരു വലിയൊരു ക്രെഡിറ്റ് ആയിട്ടാണ് ഞാൻ കരുതിയത്. അന്ന് അന്നത്തെ എന്നെക്കാളും പ്രായമുള്ളവരുടെ ഒരുപാട് കൂടുതൽ പ്രായമുള്ളവരുടെ ഒക്കെ അമ്മയായിട്ട് അഭിനയിക്കുക എന്ന് പറഞ്ഞത് വലിയ ഒരു ചാലഞ്ചായിട്ടാണ് ഞാൻ എടുത്തത്. ഈ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആയിരുന്നല്ലോ ആ സമയത്തൊക്കെ. അപ്പൊ അമ്മ വേഷം കിട്ടുന്ന സമയത്ത് ഭയങ്കര ഡാർക്ക് ആക്കി കാണാം, അവിടെ ഇവിടെ വരച്ച്, കണ്ണിനടിയിൽ വരച്ച്, നെറ്റിയിലൊക്കെ വരച്ച്, ഭയങ്കരമായിട്ട് മുടിയൊക്കെ, മുടി അന്ന് തുടക്കത്തിലൊക്കെ എന്തെന്ന് വെച്ചാൽ ഹെയർ വൈറ്റ് എന്ന് പറയും, അതടിക്കുക, വിഗുമില്ല, ഭയങ്കര പാടായിരുന്നു. പിന്നെ ആ അത് ആലോചിച്ചാൽ എനിക്കിപ്പോൾ ഭയങ്കര അത് എങ്ങനെയാണ് അത് ചെയ്തതെന്ന് ഞാൻ ആലോചിക്കും. ചേച്ചി ആദ്യമായിട്ട് നരയിട്ട് അഭിനയിച്ച പടം ഏതാണ്, ഓർക്കുന്നുണ്ടോ?
പിന്നെ തോമൻ്റെ മക്കൾ ആരുടെ അമ്മയിട്ടാ അഭിനയിച്ച? അതിൽ സത്യനും അതോ നസർ സാറാണ് ഏറ്റവും കൂടുതൽ ആ പടം 84 റീമേക്ക് ചെയ്തു. അത് ശരി. അതിലും ഞാൻ അഭിനയിച്ച, ഞാനും ഡയറക്ടർ മാത്രം പഴയ ആൾക്കാർ, ബാക്കി എല്ലാവരും പുതിയ മോഹൻലാലും ലാലു അലക്സും. ഏതാ പടത്തിന്റെ പേര്? സ്വന്തം എവിടെ ബന്ധം എവിടെ. അത് ശരി. അതിലെ സത്യമാഷയുടെ ക്യാരക്ടർ ലാലു അലക്സ്, മറ്റേത് മോഹൻലാൽ. പഴയ കാലത്ത് ഏറ്റവും കൂടുതൽ അമ്മയായിട്ട് അഭിനയിച്ച, മകനായിട്ട് അഭിനയിച്ച നടൻ നസീർ സാറായിരുന്നു. അത് ഇന്നത്തെ പോലെ തന്നെ ഇപ്പോൾ എല്ലാവരും പറയുന്ന ലാലിൻ്റെ അമ്മയായിട്ട് അഭിനയിക്കുമ്പോഴാണ് ഒരു ഭയങ്കര ഒരു ഒരു കോമ്പിനേഷനാണെന്ന് പറയാറുണ്ട്, കഥകൾ വരാറുണ്ട്. അപ്പോൾ അതുപോലെ അന്ന് നസീർക്കൻ്റെ കൂടെ അഭിനയിക്കുമ്പോൾ എല്ലാവരും പറയാറുണ്ട് അമ്മയും മകനും ഭയങ്കര രസമാണെന്ന്. പ്രവാഹം എന്ന് പറയുന്ന സിനിമയൊക്കെ അന്നും ഇന്നും അമ്മ എന്ന് പറഞ്ഞാൽ എല്ലാവരുടെയും മനസ്സിൽ പണിമിച്ചിച്ചാണ്. സത്യമായിട്ട് സത്യം, കാരണം എല്ലാവരും പറയാറുണ്ട് അമ്മ പനമ്മ ചേച്ചിയുടെ. അത് ഇപ്പോൾ ഇങ്ങനത്തെ ഒരു ഇമേജാണല്ലോ ചേച്ചിക്കുള്ളത്, അതായത് സോഫ്റ്റ് ആയിട്ടുള്ള അമ്മ, അല്ലാതെ ഒരു വെറൈറ്റി വേറെ ഒരു ക്രൂരായിട്ടുള്ള അമ്മ ഒന്നും ചെയ്തിട്ടില്ല. അത് ചേച്ചി എടുക്കാത്തതാണോ അതോ ഡയറക്ടേഴ്സ് തരുന്നില്ലേ? എന്താ അങ്ങനെയല്ലടോ, എനിക്ക് ഒരുപാട് ആഗ്രഹമുണ്ടായിരുന്നു. അങ്ങനെ അന്നത്തെ കാലത്തെ ഡയറക്ടേഴ്സിൻ്റെ അടുത്തൊക്കെ ഞാനിങ്ങനെ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ എൻ്റെ ശല്യം സഹിക്കാൻ വയ്യാതായപ്പം ശശികുമാർ സാറ്, ഞങ്ങളൊക്കെ ഒരുപാട് പടങ്ങൾ ഒരുമിച്ച് ചെയ്തതല്ലേ, അപ്പോൾ ആ ഒരു സ്വാതന്ത്ര്യം വെച്ചിട്ട് ഞാൻ ചോദിച്ചു, ശശി സാറേ എനിക്കിങ്ങനെ എനിക്കൊരു വില്ലത്തി വേഷം, എൻ്റെ പൊന്നമ്മച്ചി നിങ്ങളുടെ മോഹം അതിന് കൊള്ളൂല എന്ന് പറഞ്ഞു. ഇപ്പോൾ എൻ്റെ ഒരു സുഹൃത്ത് ഇപ്പോൾ ചെയ്യുന്ന ക്യാരക്ടർ ഇതിൻ്റെ ജസ്റ്റ് ഓപ്പോസിറ്റ് ഒരു ക്യാരക്ടർ ചെയ്യിക്കണമെന്ന് പറഞ്ഞ് നടക്കുന്നുണ്ട്. ശരി. പക്ഷേ ആർട്ടിസ്റ്റ് ആകുമ്പം എല്ലാ ക്യാരക്ടറും ഒക്കെ അഭിനയിക്കണം എന്നൊക്കെ പറയുന്നതൊക്കെ ശരി തന്നെ. പക്ഷെ ചില ആൾക്കാർക്ക് അതിൽ നിന്ന് ഒരു ഇമേജ് ഉണ്ടടും, അതില്ല എന്ന് പറഞ്ഞാൽ ഞാൻ സമ്മതിക്കില്ല. ഇമേജ് ഇല്ല, ആർട്ടിസ്റ്റ് ആവശ്യമില്ല എന്നൊക്കെ പറയുന്നവരോട് ഞാൻ സമ്മതിക്കില്ല. എങ്കിൽ പിന്നെ എന്തിനാ ഇന്ന പിന്നെ ഇപ്പം ആർട്ടിസ്റ്റിനെ ബുക്ക് ചെയ്യുന്ന പിന്നെ എന്തിനാ? ഇപ്പോൾ ഒരു സോഫ്റ്റ് ക്യാരക്ടർ വരുമ്പം എന്നെ എന്തിനാ ആലോചിക്കുന്നത്? ഇപ്പം എനിക്ക് ആ ഇമേജ് ഉള്ളത് കൊണ്ടാണ് അല്ലേ. പിന്നെന്തായി പറയണം, ചുമ്മാ പറയാതൊക്കെ ഇമേജ് ഉണ്ട്. ചേച്ചിക്ക് സിനിമയ്ക്കകത്താണോ അതോ പുറത്താണോ ഏറ്റവും നല്ല സുഹൃത്തുക്കളെ കിട്ടിയിട്ടുള്ളത്? എല്ലാവരും സുഹൃത്തുക്കളാടോ. അത് പിന്നെ സിനിമയിലാണ് കൂടുതൽ, ജീവിതം മുഴുവൻ സിനിമയായിരുന്നല്ലോ. പുറത്തങ്ങനെ ഒരുപാട് പേരില്ല, സിനിമയിൽ തന്നെയാണ് സുഹൃത്തുക്കൾ. എല്ലാവരും സുഹൃത്തുക്കളാണ്, എല്ലാവരും എൻ്റെ മക്കളാണ്, എല്ലാവരും എൻ്റെ കൊച്ചുമക്കളാണ്, എല്ലാവരും എൻ്റെ സഹോദരങ്ങളാണ്. ആരാ ശത്രുക്കൾ? ആരുമില്ല, എനിക്ക് എല്ലാവരും സുഹൃത്തുക്കളേ ഉള്ളൂ. പിന്നെ ഞാൻ ഒരു പരിധി വിട്ട് ഒരാളുമായിട്ട് ഞാൻ അടുക്കില്ല. കാരണം എന്താണെന്നറിയാം, എനിക്ക് ആ സ്നേഹം നഷ്ടപ്പെടാൻ ഇഷ്ടമില്ലാത്തത് കൊണ്ടാണ്. പലരും വിചാരിക്കും, പലരും വേറെ പലരും വിചാരിച്ചിരിക്കാം, പക്ഷേ അതുകൊണ്ട് കുഴപ്പമില്ല, എന്ത് വിചാരിച്ചാലും എനിക്ക് കുഴപ്പമില്ല. ഒരിക്കൽ പരിചയപ്പെട്ട ആ സ്നേഹബന്ധം ഇന്നും നിലനിൽക്കണമെന്ന് ആഗ്രഹിക്കുന്ന ആളാണ് ഞാൻ. പിന്നെ ഒരുപാട് അങ്ങ് അടുത്ത് കഴിയുമ്പം നിസ്സാര കാര്യത്തിന് പിണങ്ങൂല്ലേ, അപ്പോൾ ആ അങ്ങനെ പിണങ്ങാൻ എനിക്കിഷ്ടമല്ല. അതുകൊണ്ട് ഞാനൊരു ഒരു മാർജിൻ വയ്ക്കും. ശരിയാണ്. നമ്മൾ എത്ര വർഷമായി പരിചയമായിട്ട്, എന്തെങ്കിലും ഒരു തരത്തിലുള്ള ഒരു വ്യത്യാസം എൻ്റെ പെരുമാറ്റത്തിലോ അതിലോ എന്തെങ്കിലും തനിക്ക് തോന്നിയിട്ടുണ്ടായിട്ടില്ല. എൻ്റെ ജീവിതകാലം മുഴുവൻ അങ്ങനെ തന്നെ എല്ലാവരും പറഞ്ഞിട്ടുള്ളൂ. എനിക്ക് എല്ലാവരോടും ഇഷ്ടമാണ്, എല്ലാവരോടും ഇഷ്ടമാണ്, ഇഷ്ടപ്പെടുന്നില്ല. ചേച്ചി, എൻ്റെ മനസ്സിൽ ഏറ്റവും വലിയൊരു ആഗ്രഹമായിരുന്നു ഇങ്ങനെ ഇതുപോലെ പുഴയോരത്തൊരു വീട് എന്നുള്ളത്. കാരണം കുട്ടിക്കാലത്തെ പുഴ എന്ന് പറഞ്ഞാൽ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. വീട് വാങ്ങിയില്ലേ? ഞാൻ വാങ്ങിച്ചു, പക്ഷേ ഇതുപോലത്തെ സ്ഥലത്തല്ല. അത് ഇങ്ങോട്ട് വാ, എനിക്ക് എന്തായാലും ഇവിടെയൊക്കെ ഇഷ്ടമായി, ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ ഈ പുഴയല്ല, അപ്പുറത്ത് പറവൂർ റോഡിലെ പുഴയുടെ തീരത്താണ് കുറച്ച് സ്ഥലം വാങ്ങിയിട്ടുണ്ട്. നല്ല സ്ഥലം, അതൊന്ന് കാണാം. ധൃതിയില്ലല്ലോ? ഒരു ധൃതിയില്ല. പിന്നെ ശിവരാത്രിയൊക്കെ നടക്കില്ലേ മണപ്പുറം, പിന്നെ അവിടെയും പോവാം. അമ്പലം വളർന്നതും ഇങ്ങനത്തെ സ്ഥലത്താണ്, പുഴാപാടം ഒക്കെ ഉള്ളത്. ചേച്ചി എങ്ങനെ കുട്ടിക്കാലൊക്കെ ഇതുപോലെയുള്ള സ്ഥലത്തായിരുന്നു? പുഴയുണ്ടായിരുന്നില്ല എങ്കിലും ഒരു തിങ്ങി വളർന്ന കാടുള്ള ഒരു സ്ഥലം, പൊൻകുന്നം എന്ന് കേട്ടിട്ടുണ്ട്. പൊൻകുന്നത്താണ് എനിക്കൊരു, എൻ്റെ വളരെ കുഞ്ഞായിരിക്കുമ്പോൾ മുതൽ ഒരു 9 വയസ്സ് വരയ്ക്കും പൊൻകുന്നത്തായിരുന്നു. അപ്പോൾ 6.5 ഏക്കർ സ്ഥലത്തൊരു വീടായിരുന്നു, അതിൻ്റെ നടുക്കൊരു വീട്. അപ്പോൾ ഒരുപാട് മരങ്ങളും ഒരുപാട് ചെടികളും
തെങ്ങും പിന്നെ റബ്ബറും കാപ്പിത്തോട്ടവും ഒക്കെ ഉള്ളൊരു സ്ഥലമായിരുന്നു. എനിക്കെന്തോ കൊച്ചിലേ മുതൽ പ്രകൃതിയോടൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. ഞാനിതൊന്നും ആരോടും പറഞ്ഞിട്ടില്ല കേട്ടോ, ആർക്കും അറിയില്ല എന്ന് തോന്നുന്നു. അല്ലെ, എനിക്ക് പ്രകൃതിയോടൊക്കെ ഭയങ്കര, ഞാനിങ്ങനെയൊക്കെ നോക്കി നോക്കി നടക്കുമായിരുന്നു പറമ്പിലൊക്കെ, ഭയങ്കര ഇഷ്ടമാണ്. വീട്ടിൽ നിറഞ്ഞ കുടുംബമാണോ അതോ കുറച്ച് ആൾക്കാരെ ഉണ്ടായിരുന്നു? അയ്യോ ഇല്ല, ഞങ്ങൾ ഏഴ് മക്കൾ തന്നെ ഏഴ് പേരുണ്ട്, അച്ഛനും അമ്മ. പിന്നെ പക്ഷെ ഞാൻ അവിടെ താമസിച്ചിരുന്ന കാലഘട്ടം എന്ന് പറയുന്നത് എനിക്ക് ഒരു വയസ്സ് മുതൽ 9 വയസ്സ് വരെ അവിടെയാണ്. പിന്നീടാണ്, പിന്നീട് അറിയാമല്ലോ തനിക്ക്, ഞാൻ അഭിനയമായിട്ട് വന്ന ആളല്ല, പാട്ട് പാടാൻ വന്നാണ്, പാട്ട് പാടാൻ വന്ന ആളാണ്. അങ്ങനെ കെ പി എസ് സിയിൽ രണ്ട് ട്രൂപ്പ് ഉണ്ടായിരുന്നു അന്ന്, പ്രതിഭ ആർട്സ് ക്ലബ്ബും. അത് സത്യത്തിൽ പണ്ട് നമ്മുടെ പി ജെ ആൻ്റണിയുടെ കയ്യിൽ നിന്ന് KPSCക്കാർ വാങ്ങിയതാണ്. അപ്പോൾ അവിടെ പാടാൻ ആളിനെ തേടി വന്നതാണ്. ദേവരാജൻ മാഷും ശങ്കരാടിയും അവരുമല്ലോ, അങ്ങനെ ആരോ പറഞ്ഞു കേട്ട്. കൊച്ചിലെ 11 വയസ്സിൽ അരങ്ങേറ്റമൊക്കെ കഴിഞ്ഞായിരുന്നു, അപ്പം ഒന്നും അറിഞ്ഞുകൂടല്ലോ, അപ്പം തകർത്തടിച്ച് പാടി. അപ്പം എല്ലാവർക്കും ഭയങ്കര അഭിപ്രായമായി. അങ്ങനെ വന്നതാ, പാടാനായിട്ട് വന്ന് ഹീറോയിനെ അന്വേഷിച്ചിട്ട് കിട്ടിയില്ല. അന്നും ഇച്ചിരി തടിയൊക്കെ ഉള്ളത് കാരണം എല്ലാവരും കൂടെ പിടിച്ച് ഹീറോയിനാക്കി. അങ്ങനെയാണ്, അതിൻ്റെ ക്രെഡിറ്റ് പാവം ബാസിയാശാനായിരുന്നു. അദ്ദേഹം അഭിനയം പറഞ്ഞു തന്നത് തോപ്പിൽ ബാസിയാണ്. പാടിയ പാട്ട് ഓർമ്മയുണ്ടപ്പോൾ? മൂലധനത്തിലെ ഒന്നും ഓർമ്മയില്ല. മൂലധനമായിരുന്നു ആദ്യത്തെ പാട്ട്. നമുക്ക് പാടാ കുറച്ച് കഴിഞ്ഞിട്ട്. ഏയ് പാട്ടൊന്നും പാടാൻ വയ്യടോ, പാട്ടോ ശബ്ദമൊക്കെ പോയി. ആ പാടുന്നതിൽ കിട്ടുന്ന സുഖമാണ് അഭിനയിക്കുമ്പോൾ ഉള്ള ഏറ്റവും ഇതായി തോന്നിയിട്ടില്ല. രണ്ടും ചെയ്തുകൊണ്ട് എൻ്റെ ആഗ്രഹം മുഴുവനും പാട്ടുകാരി ആവണമെന്നുള്ളതായിരുന്നു. പക്ഷേ ഇതും പക്ഷേ ദൈവം വേറൊരു വഴിയിൽ കൂടി നമുക്ക് ഭയങ്കര സാറ്റിസ്ഫാക്ഷൻ അല്ലേ. ഒരുപാട് മനുഷ്യർ നമ്മളെ ഇഷ്ടപ്പെടുന്നു, ഒരുപാട് പേര് സ്നേഹിക്കുന്നു എന്നൊക്കെ പറയുമ്പോൾ അത് ഭയങ്കര ഒരു സംഭവമല്ലേ. എൻ്റെ പണ്ടത്തെ ആഗ്രഹമൊക്കെ MS സുബ്ലക്ഷ്മിയെ മാതിരിയാണ് പാടണമെന്ന്, കുഞ്ഞിലേക്ക് ഉള്ളൊരു ആഗ്രഹം അതായിരുന്നു. പക്ഷെ ഇതിലേക്ക് തിരിഞ്ഞിട്ടില്ലെങ്കിൽ പക്ഷേ നല്ല ഗായികയായി മാറും. സിനിമയിൽ പാടുമോന്നൊന്നും എനിക്ക് അറിഞ്ഞുകൂടാ. സിനിമയിൽ പാടിയിട്ടില്ല ചേച്ചി. അത് ചുമ്മാ എൻ്റെ വോയിസ്, എൻ്റെ ക്യാരക്ടറിൻ്റെ വോയിസിന് ഒരു അതൊന്നും ഒരു 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 പാട്ടൊന്നും അല്ല. എന്നിട്ട് അപ്പം ചേച്ചി പറഞ്ഞത് ബാക്കി പറയും. അല്ല, അന്ന് ഞാൻ കവിയൂർ അരങ്ങേറ്റമൊക്കെ കഴിഞ്ഞ് കവിയൂർ NSSC പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയം സ്കൂളിൽ നിന്ന് വരുന്ന വഴി ആ കാറിൻ്റെ ബാക്കിൽ ആരോ ഇങ്ങനെ വന്നു. ഞാൻ വീട്ടിൽ വന്ന് ആരോ എന്നെ നോക്കിക്കൊണ്ട് ഇങ്ങനെ വരുന്നുണ്ടെന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴത്തേന് കയറി വന്നു. ആരൊക്കെയാണെന്നറിയണ്ടേ? ദേവരാജ മാഷ്, ശങ്കരാടി സാവ്, അങ്ങനെ വേറെ രണ്ടാൾക്കാരും കൂടി ഉണ്ടായിരുന്നു. എനിക്ക് ഓർമ്മയില്ല കേട്ടോ. അന്ന് അവിടെ ഇരുന്ന് എന്നോട് പാടാൻ പറഞ്ഞു. ഞാനൊരു കീർത്തനമാണ് പാടിയത്. പാടി മാഷ്ക്ക് ഇഷ്ടമായി. സത്യം പറഞ്ഞാൽ ദേവരാജൻ മാഷ് അന്ന് എൻ്റെ പാട്ട് ഇഷ്ടമായില്ലായിരുന്നു എനിക്ക്. ഞാൻ നാടകത്തിലും വരില്ല, സിനിമയിലും, അതായത് മൊത്തത്തിൽ പറഞ്ഞ അഭിനയ രംഗത്തേക്കേ ഞാൻ വരില്ല. അന്നൊരു പാട്ടുകാരി, എങ്ങനത്തെ പാട്ടുകാരിയാവൂ അതറിയില്ല, ഒരു പാട്ടുകാരിയായിട്ട് അങ്ങനെ ജീവിച്ചു. അല്ല, അപ്പോൾ ഇത് എന്തെങ്കിലും ഗാനമേളക്ക് എന്തെങ്കിലും പോയിരുന്നു? അങ്ങനെ അങ്ങനെ ഒരു കുട്ടി സംഗീത കച്ചേരി ചെയ്തു ഞാൻ. ഓ ശരി. പിന്നെ സ്റ്റേജിൽ 3 മണിക്കൂർ സംഗീത കച്ചേരി നടത്തിയിരുന്നില്ലേ? അങ്ങനെയാണ് അറിഞ്ഞത്. ആ പിന്നെ സ്കൂളിലെ മാഷ്മാരാരോ ഇങ്ങനെ പാർട്ടിയുമായിട്ട്, അതും അറിയാമല്ലോ KPSC കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഒരു പാട്ടിനെ പറ്റി പറയുമ്പോഴാണ് പഴയ പാട്ടുകൾ ഇന്ന് നമ്മളെ ഭയങ്കര, ശരിക്കും പാട്ടുകൾ നമ്മളെ ഒരുപാട് ബാക്കിലേക്ക് കൊണ്ടു അല്ലേ. കുട്ടിക്കാലത്ത് കേൾക്കുന്ന പാട്ടുകളൊക്കെ കേട്ട് ഇപ്പോൾ കേൾക്കുമ്പോൾ നമുക്ക് എനിക്കൊക്കെ എന്തോ ഒരു വെറുതെ ഒരു സങ്കടം വരും. കുറേ കാലം മുമ്പ് കേട്ട പാട്ടുകൾ, അന്നൊക്കെ നല്ല നല്ല പാട്ടുകളുണ്ടായിരുന്നു. ഞാൻ അന്നും ഇന്നും എന്നും നല്ല പാട്ടുകൾ മാത്രം. അല്ല, ഇപ്പോൾ പക്ഷേ ഒരു മാറ്റം വന്നല്ലോ ചേച്ചി, എങ്ങനെയത് കാണുന്നു? മാറ്റം അതിപ്പോൾ എല്ലാത്തിലും വന്നിട്ടില്ലേ, എല്ലാത്തിലും മാറ്റം വന്ന മാറ്റം തന്നെയാണ്. പക്ഷേ നമുക്കൊന്നും മാറാനൊക്കില്ലല്ലോ. നമ്മളൊക്കെ നമ്മുടെയൊക്കെ ഇഷ്ടങ്ങളൊന്നും ഒരിക്കലും മാറില്ല. പ്രത്യേകിച്ച് എനിക്ക് ഞാൻ കുഞ്ഞിലേ മുതലേ സംഗീതം അഭ്യസിച്ചതുകൊണ്ട് ആയിരിക്കാം എനിക്ക് ഈ ക്ലാസിക്കൽ ടച്ചസുള്ള ഗാനങ്ങളോടാണ് കൂടുതൽ താല്പര്യം. അടിപൊളി ഇഷ്ടമല്ലേന്ന് ചോദിച്ചാൽ കേൾക്കുമായിരിക്കാം, പക്ഷെ ഒരിക്കലും അത് മനസ്സിലേക്ക് കയറില്ല, ഒരിക്കലും കയറില്ല. അയ്യോ, നമുക്ക് മണപ്പുറത്ത് അമ്പലത്തിലേക്ക് പോകണ്ടേ? വാ എന്നാ ഇന്നേക്ക്.